കളമശ്ശേരി സ്ഫോടന കേസിൽ പ്രതി മാർട്ടിന് എതിരായ യു എ പി എ വകുപ്പ് ഒഴിവാക്കി. സർക്കാർ അനുമതി ലഭിക്കാത്തതാണ് കാരണം. സ്ഫോടക വസ്തു നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കും. വിവരങ്ങളുമായി ഇപ്പോൾ എസ് ശ്രീകാന്താണ് ചേരുന്നത്. ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഒഴിവാക്കൽ? ശ്രീകാന്ത്, സ്വാഭാവികമായിട്ടും ഈ യു എ പി ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണം. ഇപ്പോൾ വിചാരണ തുടങ്ങുകയാണ്, ആ വിചാരണ നടപടികളിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിൽ ഈ യു എ പി എ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. കാരണം സർക്കാർ ഇതിന് അനുമതി നൽകിയിരുന്നില്ല. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ ആ ബന്ധം ഇതുവരെയും സർക്കാരിന് തെളിയിക്കാനും പറ്റിയിട്ടില്ല, കണ്ടെത്താനും പറ്റിയിട്ടില്ല. ഇനി അത് വിചാരണാഘട്ടത്തിൽ വരുമ്പോൾ അത് കോടതിയിൽ തെളിയിക്കുന്നതിൽ സർക്കാരിന് ഒരുപക്ഷെ സംശയമുണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ യു എ പി എ വകുപ്പ് ഒഴിവാക്കി കൊടുത്തത്. പക്ഷെ സ്ഫോടക വസ്തു നിരോധന നിയമമടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കും. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.